സ്വാഗതം ചെയ്യാം. അരിക്കൊമ്പന് നാളെ ബൈക്ക് വെടിവെച്ച് പിടികൂടും. ദൌത്യത്തിന് മുന്നോടിയായുള്ള മോക്ക് ഡ്രിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ആനയെ പിടികൂടിയ ശേഷം കൊണ്ടുപോകാൻ പെരിയാർ വന്യജീവി സങ്കേതവും അഗസ്ത്യാർകൂട വനമേഖലയുമാണ് പരിഗണനയിലുള്ളത്. ചിന്നക്കനാലിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ജി ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, കുറെ നാളുകളായുള്ള ഇടുക്കിയിലെ പ്രത്യേകിച്ചും ചിന്നക്കനാലിലെ ആളുകളുടെ വലിയൊരു കണ്ണീരിന് തന്നെയാണ് ഇപ്പോൾ ഒരു സമാധാനം എന്ന് തന്നെ പറയാം, ഒരു ആശ്വാസം എന്ന് തന്നെ പറയാം ആശ്വാസം കൈവരിക്കാൻ പോകുന്നത്. എന്തായാലും അരിക്കൊമ്പനെ പിടികൂടാനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായെന്ന് മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് മയക്കുവെടി വെച്ച് പിടികൂടുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ദൌത്യത്തിന് മുന്നോടിയായുള്ള മോക്ക് ഡ്രിൽ ഏകദേശം 2:30 തന്നെ തുടങ്ങുമ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ എത്രത്തോളം പൂർത്തിയായിട്ടുണ്ട്? തീർച്ചയായും പൂർത്തിയായിട്ടുണ്ട് എന്നാണ് വനം വകുപ്പ് അധികൃതർ അറിയിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ചിന്നക്കനാലിലെ ഫാത്തിമ മാതാ ഹൈസ്കൂളിലാണ്. ഇവിടെ വെച്ചാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുന്നത്. അതായത് ഈ സംഭവം നടക്കുന്ന സിമന്റ് പാലം ഉൾപ്പെടെയുള്ള മേഖലയിൽ വെച്ചാണ് സാധാരണഗതിയിൽ നമ്മളൊരു മോക്ക് ഡ്രിൽ എന്നുള്ള നിലയിൽ കാര്യങ്ങൾ നടത്തുന്നത്. ഇവിടെ പക്ഷേ ഈ അരിക്കൊമ്പൻ ദൌത്യത്തിന് മുന്നോടിയായി ഇവർ ചെയ്യുന്നത് വിവിധ തരം ഉദ്യോഗസ്ഥരുണ്ട്. പ്രത്യേകിച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ കൂടാതെ പോലീസ്, റവന്യൂ, അങ്ങനെ വിവിധ ഉദ്യോഗസ്ഥരുണ്ട്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ട്. അവരുടെ എല്ലാം സംയുക്ത യോഗം ചേർന്ന് ഇതെങ്ങനെയാണ് ഈ പദ്ധതി നടപ്പാക്കുക, എന്തൊക്കെയാണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു ആസൂത്രണമാണ്. ഇതിനകം തന്നെ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ വിവിധ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഫയർഫോഴ്സിന്റെ വാഹനങ്ങളുണ്ട്, പോലീസുണ്ട്, ആംബുലൻസ് ഉണ്ട്. അങ്ങനെ ഏതാണ്ട് സർക്കാരിന്റെ എല്ലാ വകുപ്പുകളുടെയും ഏകോപിപ്പിച്ചുള്ള ഒരു യോഗമാണ് ഫലത്തിൽ ഇവിടെ നടക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഒരു പക്ഷേ നാളെ രാവിലെ ഈ ദൌത്യത്തിനുള്ള ശ്രമമാണ് ഈ ദൌത്യ സംഘം ആലോചിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതും ഏറ്റവും അവസാന മണിക്കൂറുകളിലെ ഒരു ക്രമീകരണങ്ങളും വിലയിരുത്തലും മറ്റുമാണ് ഉള്ളത്. തീർച്ചയായും ഈ സിമന്റ് പാലം മേഖലയിൽ തന്നെ അരിക്കൊമ്പൻ ഉണ്ട് എന്നുള്ളതാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. വാച്ചർമാർ അവിടേക്ക് അവിടെ കൃത്യമായി ഇത് സംബന്ധിച്ചുള്ള നിരീക്ഷണങ്ങളും മറ്റും നടത്തി വരുന്നുണ്ടായിരുന്നു. എന്തായാലും നിലവിൽ അവിടെ തന്നെയുണ്ട്, അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ എളുപ്പമാകുമെന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത്. എന്തായാലും വെറ്റിനറി ഡോക്ടറായ അരുൺ സക്കറി ഉൾപ്പെടെയുള്ളവരുടെ സംഘം എന്തായാലും അരിക്കൊമ്പനെ പൂട്ടാൻ വിശദമായ ചർച്ച 2:30